യേശുക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകയില്ല. ന്യായവിധി ദിവസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തുറന്നു വച്ചാണ് എന്നെയും നിന്നെയും ദൈവം ന്യായം വിധിക്കുന്നത്. ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത വചനം നാം ലോകത്തിലെമ്പാടും എത്തിക്കണം. അതിനുതകുന്നവയാണ് ക്രിസ്തീയ ഗാനങ്ങൾ. അത്തരത്തിലുള്ള ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. ശത്രുക്കളെ ആർക്കാണ് ഇഷ്ടം? ചിലർ പറയും തങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നു എന്ന്. എന്നാൽ ഇങ്ങനെ നമ്മോട് പറയുന്നവർ നമ്മോട് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊറുതി മുട്ടും. പിന്നെ യഥാർത്ഥ ശത്രുക്കളുടെ കാര്യം പറയണം. ശത്രുക്കളില്ലാത്ത ഒരു ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കൊതുകിനും ശത്രുവുണ്ട്. തവളയുടെ ശത്രു നീർക്കോലിയാണ്. പാമ്പിൻ്റെ ശത്രുവോ കീരി. കോഴിയുടെ ശത്രുവാണ് കുറുക്കൻ. കോഴിക്കുഞ്ഞിൻ്റെ ശത്രു പരുന്ത് അല്ലെങ്കിൽ കാക്ക. തെങ്ങിൻ്റെ ശത്രു ചെല്ലി. നെല്ലിൻ്റെ ശത്രു മുഞ്ഞ. ഇരുമ്പിൻ്റെ ശത്രുവോ തുരുമ്പ്. ചെറിയ മത്സ്യത്തിൻ്റെ ശത്രു വലിയ മത്സ്യം. വലിയ മത്സ്യത്തിൻ്റെ ശത്രു അതിലും വലിയ മത്സ്യം. ഏറ്റവും വലിയ മത്സ്യത്തിൻ്റെ ശത്രു മനുഷ്യനാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് സകല ചരാചരങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് എതിരായി പോരാടുന്ന ശത്രു ഉണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, പാമ്പിനെ കൂട്ടുപിടിക്കുന്ന തവളയുണ്ടാകുമോ? അല്ലെങ്കിൽ കീരിയെ സ്നേഹിക്കുന്ന പാമ്പുണ്ടാകുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഇവൻ ശത്രുവാണ്, ഇവൻ എന്നെ കൊല്ലും എന്നറിഞ്ഞിട്ടും അവരുമായി കൂട്ടുകൂടുന്ന ആളുകളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം നാം കാത്തു പരിപാലിക്കുന്നില്ലെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ ചുറ്റുപാടും ശത്രുക്കൾ ഓടിക്കൂടും. ഈ കാരണത്താൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഒന്ന് യോഹന്നാൻ 2:15-17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ള ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ വാക്യങ്ങളിൽ 5 പ്രാവശ്യം ലോകമെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വഴികളും അതിൻ്റെ മോഹങ്ങളും ദൈവ പൈതലിൻ്റെ ശത്രുവാണെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിച്ച സമയത്ത് ദൈവരാജ്യത്തിൻ്റെ അംഗമായി നമ്മൾ തീർന്നു. എങ്കിലും നാം ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. കപ്പൽ കടലിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ കടൽ കപ്പലിനകത്ത് കയറുവാൻ പാടില്ല. വള്ളത്തിൻ്റെയോ ബോട്ടിൻ്റെയോ കപ്പലിൻ്റെയോ അടിയിൽ ദ്വാരം വീണാൽ വെള്ളം കയറി അത് മുങ്ങിപ്പോകും. അതിനാൽ ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു, നാം ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. നമുക്കാശ്രയം യേശു മാത്രമാണ്. ഈ ലോകത്തിലെ ജീവിതം വളരെ നൈമിഷികമാണ്. അതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ജീവൻ വച്ചിടും രക്ഷകനാ.
ആശ്വാസം വരെയും. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടോ, അവനോടൊപ്പം ഭയവും കാണും. ചിലർക്ക് മരണത്തെ ഭയം, മറ്റു ചിലർക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഭയം, ഇടിയും കൊള്ളിയാനും ഭയം. എന്തിനാണ് നാം ഇത്രയധികം ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ നിഴലായി നമ്മെ കൈപ്പിടിച്ച് നടത്തുന്ന യേശു. വലിയ ആപത്തുകളിൽ നിന്നൊക്കെ നാം രക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് പറയും, ഓ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അത് ഭാഗ്യം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ രക്ഷിക്കുകയാണ് ചെയ്തത്. ജീവിതം പാപക്കറകളാൽ നിറയുമ്പോൾ
എല്ലാവരും നമ്മെ തള്ളിപ്പറയുമ്പോൾ കാരുണ്യവാനായ യേശു നമ്മോട് പറയും, മകനെ, കുഞ്ഞെ, ഞാൻ നിന്നെ കാത്തുകൊള്ളാം. എൻ്റെ അതിരില്ലാത്ത സ്നേഹം നീ അറിയുന്നില്ലേ. നിഴലായി നിൻ നിഴലായി ഞാൻ കൂടെ
കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. ജീവിതയാത്രയിൽ നാം വളരെയധികം പ്രതിസന്ധികളിൽ അകപ്പെട്ടേക്കാം. എന്നാൽ എന്ത് സംഭവിച്ചാലും ഭയപ്പെടരുത്, ധൈര്യമായി നിൽക്കണം. കാരണം ദൈവം നമ്മോടുകൂടെയുണ്ട്. പകയും വിദ്വേഷവും അസൂയയും ഉള്ള വ്യക്തിയോട് മനഃപൂർവ്വം ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള യേശുവിൻ്റെ വിശാല മനസ്ഥിതിയും ആർദ്രതയും നമ്മളുണ്ടാകണം. ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതിന്നാളും അങ്ങിൻ മുൻപേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. മുട്ടുകൾ മടക്കി ഇരു കൈകളും കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ മാത്രമാണ് എനിക്ക് ആശ്രയം. ഞാൻ അങ്ങയെ അറിയുവാൻ വൈകിപ്പോയി. എനിക്ക് കുറവുകൾ ഒരുപാടുണ്ട്. ഞാൻ പാപിയാണ്. എൻ്റെ മനസ്സിൽ ചീത്ത ചിന്തകളുണ്ട്. എല്ലാം അറിയുന്ന നാഥ, ഞാൻ അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറാണ്. തിരുവിഷ്ടം പോലെ എന്നെ നടത്തണമേ.
ഞാൻ നല്ലവനായി ജീവിച്ചു കൊള്ളാം, നന്മകൾ ചെയ്തിടാം, മറ്റാരുടെയും സ്നേഹം എനിക്ക് വേണ്ട, അങ്ങയുടെ സ്നേഹം മാത്രം മതി, എന്നിലേക്ക് ഇറങ്ങി വരണമേ. ആത്മീയയാത്ര ടെലിവിഷനിലേക്ക് അനേകം പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന വളരെ പ്രശസ്തമായ ഈ ഗാനം ഞങ്ങൾ ഒന്നുകൂടി സംരക്ഷണം ചെയ്യുന്നു. നമ്മെ തന്നെ, അതായത് നമ്മുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ഇച്ഛകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കണം. ദൈവത്തോട് അപേക്ഷിക്കുവാൻ, അവൻ തരുന്ന നന്മകളെ വാഴ്ത്തിപ്പാടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാട്ടുകളുടെ പ്രേക്ഷകർ ഞങ്ങളുമായി ബന്ധപ്പെടുക. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.